ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഹോളി ഇവന്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ ഫ്രീ റിവാർഡ്സിനെയും കുറിച്ച് കാണാം. എല്ലാ ഫ്രീ റിവാർഡ്സിനെയും കുറിച്ച് ഇപ്പോൾ ലീക്കുകൾ ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റിംഗ് ഇവന്റ്സ് ഇൻകമിംഗ് സ്റ്റേ ടു. ഈ പോസ്റ്റർ നോക്കി ആലോചിച്ചിരിക്കാതെ നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ലഭിക്കുമെന്ന് നോക്കാം. ഹോളി ഇവന്റ് 2020 നമുക്ക് എല്ലാവർക്കും തന്നെ ബംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് ലഭിച്ചിരുന്നു. 2021 വൺ ഫിംഗർ പുഷപ്പ് ഇമോട്ട് നമുക്ക് ലഭിച്ചിരുന്നു ഫ്രീ ആയിട്ട്. 2022 സ്വിച്ചിംഗ് സ്റ്റെപ്സ് ഇമോട്ട് ലഗൈസ് ഇതും ലഭിച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ. ഇങ്ങനെ ഓരോ വർഷവും നമുക്ക് ഓരോ ഇമോട്ടുകൾ വെച്ച് ലഭിക്കുന്നുണ്ട് ഗൈസ് ഹോളി ഇവന്റിൽ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഈ ടെക്നോബ്ലാസ്റ്റിന് ഇമോട്ട് ഉണ്ടല്ലോ ഗൈസ്, ഇത് വളരെ ഓപ്പി ആയിട്ടുള്ള ഒരു ഇമോട്ട് ആണ്. ഇത് മാത്രമല്ല, നമുക്ക് എല്ലാ വർഷവും ഹോളി ഇവന്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബണ്ടിൽ ലഭിക്കുന്നുണ്ടല്ലോ. പ്രാവശ്യം 2 bundles ആണ് ഗൈസ് ഹോളി ഇവന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗരീന ഫ്രീ ഫയർ. ഈ 2 bundles ആണ് ഗൈസ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ബണ്ടിൽസ് ആയിരിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുക? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലൂ ക്രിമിനൽ ബണ്ടിൽ റിട്ടേൺ വരുന്നുണ്ട് നമുക്ക് ഹോളി ഇവന്റിലൊക്കെ. ദെൻ ഹോളി ഇവന്റിൽ നമുക്ക് കളേഴ്സിന്റെ ഒക്കെ ഒരുപാട് ഇവന്റുകൾ വരും ഗൈസ്, ഇതുപോലൊരു ഇവന്റ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ ഗ്ലൂവാൾഡ് സ്കിൻ ലഭിച്ചേക്കാം. ഈ ഗ്ലൂവാൾഡ് സ്കിൻ ഉണ്ടല്ലോ ഗൈസ്, ഇത് ഹോളി ഇവന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ല മാസമായിട്ടുള്ള ഗ്ലൂവാൾഡ് സ്കിൻ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കുറേ ഫ്രീ റിവാർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അപ്കമിംഗ് ഇവന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കിടന്ന ബെല്ലൈക്കൺ മറക്കാതെ അമർത്തുക. കുറേ പ്ലേസ് കമന്റ് അടിക്കാറുണ്ട്, ബ്രോ ഈ ഗിഫ്റ്റ് സ്റ്റോറിൽ 50% ഡിസ്കൗണ്ട് ഓഫർ ഒക്കെ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് വാലന്റൈൻസ് ഡേ സെയിൽ 50% ഗിഫ്റ്റ് സ്റ്റോറിന്റെ ഓഫർ വരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു February 14 വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഡബിൾ ദ ലവ് അറ്റ് ഹാഫ് ദ പ്രൈസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മാസമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് സ്റ്റോർ ഒക്കെ വരുന്നുണ്ട്. ദെൻ ഗൈസ്, നമുക്ക് വാലന്റൈൻസ് ഇവന്റിലാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ബണ്ടിൽ ഇതാണ് ഗൈസ്. അതായത് നല്ല മാസ് മെയിൽ ബണ്ടിലൊന്നല്ല, ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ്. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ഗൈസ്, നമുക്ക് ലഭിക്കുന്നത് ഫീമെയിൽ ബണ്ടിലാണ്. നമുക്ക് വാലന്റൈൻസ് ഇവന്റിൽ നമുക്ക് ആദ്യം വന്നിട്ടുള്ളൊരു എമൗണ്ട് ഇതായിരുന്നു ഗൈസ്. അതായത് നമ്മുടെ ഫ്ലവേഴ്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോസ് ഇമോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം വരുന്നത് മറ്റൊരു ഇമോട്ടായിരുന്നു. ഈ ഒരു ഇമോട്ടായിരുന്നു വളരെ മാസമായിട്ടുള്ള ആ ഹേറ്റ് ഇമോട്ടായിരുന്നു വന്നത്. ഈ ഒരു ഇമോട്ട് എല്ലാ പ്ലേസിനും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു ഇമോട്ട് വന്നിരുന്നു. അതായത് ആ ഇമോട്ടിൻ്റെ പേരാണ് നമ്മളിവിടെ കാണുന്നത്, ഹാർട്ട് ബ്രോക്കൺ ഇമോട്ട്. അപ്പോൾ ഇതും വന്നത് ഇതും നല്ല മാസമായിട്ടുള്ള ഇമോട്ട് ആയിരുന്നു ഗൈസ് വന്നത്. ഇത്തവണ വരാൻ പോകുന്നത് ബി മൈ വാലന്റൈൻ എന്നൊരു ഇമോട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ഇമോട്ടാണ് നമുക്ക് എല്ലാവർക്കും വാലന്റൈൻസ് ഇവന്റിൽ കാണാൻ സാധിക്കുക. ഇനി അടുത്ത വർഷം വരാൻ പോകുന്നത് എങ്ങനത്തെ ഇമോട്ട് ആയിരിക്കും ഗൈസ് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ ഇമോട്ടുകളെല്ലാം കാണാൻ സാധിക്കും. നമുക്ക് ഇമോട്ട് പാർട്ടി ഇവന്റ് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു February 10 പറഞ്ഞൊക്കെ ആകുമ്പോഴേക്കും ഇമോട്ട് പാർട്ടി ഇവന്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ഇമോട്ട് പാർട്ടി ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഇമോട്ടുകളും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലൊരു ഇമോട്ട് പാർട്ടി ഇവന്റാണ് വരാൻ പോകുന്നത്. നമുക്കൊരു 99% കൺഫേം ആയിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് ഇമോട്ടുകളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ വർഷവും ഹോളി ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഇമോട്ട് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇമോട്ട് ഇതാണ്, ടെക്നോബ്ലാസ്റ്റ് ഇമോട്ട് ആണ്. അപ്പോൾ ഇമോട്ട് ഇതാണ് ഗൈസ്, കയ്യിലൊരു ബലൂൺ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ബലൂണിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഒരുപാട് കളറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കളറ് എറിഞ്ഞിട്ട് പൊട്ടിക്കുന്ന നല്ല മാസമായിട്ടുള്ള ഇമോട്ട് ആണ് ഈ കാണുന്നത്. ഇതുപോലൊരു ഇവന്റ് തരും, അപ്പോൾ നമുക്ക് ആ ബലൂൺ എറിഞ്ഞിട്ട് ഇവിടെ പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് ആ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇമോട്ട് ലഭിക്കുക, ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. സ്വിച്ചിംഗ് സ്റ്റെപ്പ് എന്ന ഇമോട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ വർഷം ലഭിക്കാൻ പോകുന്ന ഇമോട്ട് ഇതാണ്, ടെക്നോബ്ലാസ്റ്റ് എന്ന ഇമോട്ട് ഇങ്ങനെയാണ്. ഇത്തവണ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബണ്ട് ലഭിക്കുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബണ്ടിൽ ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ഇവന്റ് ഇങ്ങനെയായിരുന്നു. ഫ്രീഫയറിലെ നല്ലൊരു മാസ് ഇവന്റ് ആണ് ഗൈസ് ഒരു ലുഡോ ഇവന്റ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മറ്റൊരു സബ്സിഡി എന്നൊരു ഇവന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് വന്നേക്കാം. അപ്പോൾ ആ ലുഡോ ഇവന്റിനൊക്കെ വേണ്ടി കഴിഞ്ഞാൽ ഫ്രീഫയർ ആണെങ്കിൽ ഒരു 2 bundles ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ബണ്ടിൽ ഇതാണ്. രണ്ടാമത്തെ ബണ്ടിലാണ് ബയോണിക് വഗാബോണ്ട് എന്ന ബണ്ടിൽ. വളരെയധികം ചാൻസ് ഉണ്ട് ഗൈസ് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ബയോണിക് ഈ ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട്. ഈ ബണ്ടിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാനായിട്ട് നമുക്ക് ഡയമണ്ട് വേണ്ടി വന്നേക്കാം ഇത് ക്ലെയിം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 bundles കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ആ ബണ്ടിലും വളരെ മാസമായിട്ടുള്ള ബണ്ടിലാണ്. ദെൻ ഗൈസ്, നമുക്ക് എല്ലാവർക്കും സ്കൈത്തിന് സ്കിൻ ഉണ്ടല്ലോ, ഈ സ്കൈത്തിന് സ്കിൻ നമുക്ക് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഹോളി ഇവന്റിൽ. അത് കഴിഞ്ഞിട്ട് ടെക്നോ ചോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാഗന സ്കിൻ ഉണ്ട്, അപ്പോൾ ഇത് കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഹോളി ഇവന്റിൽ. ദെൻ ഗൈസ്, നല്ല മാസമായിട്ടുള്ള ഒരു ലെജൻഡറി പറഞ്ഞ സ്കിൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂവാൾഡ് സ്കിൻ ലഭിക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന ഗ്ലൂവാൾഡ് സ്കിൻ ഹോളി ഇവന്റിൽ വരുന്ന ഗ്ലൂവാൾഡ് സ്കിൻ ആണ്. നമുക്ക് ഇതെല്ലാവർക്കും തന്നെ ഇത് വല്ല ഡിസ്കൗണ്ട് ഇവന്റിലും കാണാൻ സാധിച്ചേക്കാം, ക്ലെയിം ചെയ്യാൻ സാധിച്ചേക്കാം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന നെക്സ്റ്റ് റിവാർഡ്സ് ഒക്കെയാണ് ലൂട്ട് ബോക്സ്, പിന്നെ ബാഗിന്റെ സ്കിന്, ബൈക്കിന്റെ സ്കിൻ ഒക്കെയാണ് ഗൈസ് ഇവിടെ ബാക്കി കാണുന്ന റിവാർഡ്സ് എല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് ഒക്കെയാണ് ഗൈസ്. ഇത് മാത്രമല്ല, നമുക്ക് ഓൾഡ് ഐറ്റംസ് റിട്ടേൺ വരുന്നുണ്ട് ഗൈസ്, അതിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് ഡെയിലി ബൂസ്റ്റ്, പിന്നെ ക്യാരക്ടർ ട്രയൽ, പിന്നെ ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ ഗണ്ട സ്കിന്, നമുക്ക് ഹോളി ഇവന്റിന്റെ പീക്ക് ഡേ കാണാൻ സാധിക്കുക March 8. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കുക, എല്ലാ കൂട്ടുകാരും ഷെയറും ചെയ്യുക. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് കാണാം. സൈനിങ് ഓഫ്.